ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഫൈബർ പ്രോട്ടീൻ എനർജി ബോൾ ആണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഈ എനർജി ബോൾസ് എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തെന്ന് നിങ്ങൾ കൂടി കാണുക ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന നട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ഓരോന്നായിട്ട് കാണിക്കാം കൂടുതലും ഞാൻ എടുത്തിരിക്കുന്നത് വാൾനട്ടും പീനട്ടും ആണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചേർത്തിരിക്കുന്നത് ബദാം ക്രാൻബെറി ഉണങ്ങിയത് പിന്നെ സൺഫ്ലവർ സീഡ് ആണ് കൂടുതലും ആ നട്ട്സിനകത്തുള്ളത് വാൾനട്ടും പീനട്ടും ബാക്കിയുള്ളതൊക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയ മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ചിയ സീഡാണ് എടുത്തിരിക്കുന്നത് അത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ രണ്ട് ചെറിയ തവി ചിയ സീഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതേ തവിക്ക് തന്നെ രണ്ട് തവി ഫ്ളാക്സ് സീഡ് മീലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചേർക്കുന്നത് കുരു കളഞ്ഞ ഡേറ്റ്സ് ആണ് ഇതിങ്ങനെ തന്നെ കുരു ഇല്ലാത്തത് വാങ്ങിക്കുന്നതാണ് ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ ആ ഒരു ബൗളിന് നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ പ്ലംസ് അതാണ് പ്രൂൺസ് എന്ന് പറയുന്നത് ഡയബറ്റിക്കാർക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ കോൺസ്റ്റിപ്പേഷനും നല്ലതാണ് പ്രൂൺസ് എന്ന് പറയുന്നത് അത് പ്ലം ഉണങ്ങിയതാണ് പിന്നെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് ആയിട്ടുള്ള എള്ളും തേനുമാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനൊരു ചെറിയ ബൗളിനകത്തുള്ള എള്ള എടുത്തിട്ടുണ്ട് അത് റോസ്റ്റഡാണ് ആദ്യം ഫുഡ് പ്രോസസ്സറിലോട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാടങ്ങ് പൊടിച്ചെടുക്കേണ്ട ഒന്ന് കറക്കിയാൽ മതി എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടെ ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് അത്രയും മാത്രമേ ഉള്ളൂ ഒന്ന് കറക്കിയെടുത്തതേ ഉള്ളൂ ഒരുപാട് പൊടിച്ചെടുക്കണ്ട ഒന്ന് കറക്കിയെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ബോളിനകത്ത് ഈ നട്ട്സ് നമ്മൾ കഴിക്കുമ്പോഴൊന്ന് കടിക്കാൻ കിട്ടണം അതിനുവേണ്ടിയാണ് അല്ലെങ്കിൽ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല അങ്ങനെ പൊടിച്ചു വെച്ച നട്ട്സ് എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു എന്നിട്ട് അതേ ഫുഡ് പ്രോസസ്സറിലോട്ട് തന്നെ എടുത്തു വച്ചിരിക്കുന്ന ഡേറ്റ്സ് പ്രൂൺസ് റോസ്റ്റഡ് ആയിട്ടുള്ള എള്ള് ചിയ സീഡ്സ് ഫ്ളാക്സ് സീഡ് മീൽ ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുക്കണം അത്രയും മാത്രം ചെയ്താൽ മതി ഒരുപാട് അരഞ്ഞു പോകുമൊന്നും വേണ്ട അതിലിട്ട് ഒന്ന് കറക്കുമ്പോഴേ അതിങ്ങനെ അരഞ്ഞു വരും സീഡുകളൊക്കെ നമ്മൾ ചേർത്തത് അത് അങ്ങനെ തന്നെ കിടക്കും അത് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും അതൊന്നും അരഞ്ഞു പോകത്തില്ല എന്നിട്ട് ഈ അരച്ചു വെച്ച ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഹണി ചേർക്കാം ഞാനിവിടെ ഒരുപാട് ഹണിയൊന്നും ചേർക്കുന്നില്ല കുറച്ച് ഒരു സ്പൂണിൻ്റെ താഴെ മാത്രമേ ഹണി ചേർക്കുന്നുള്ളൂ ഹണി ചേർത്തില്ലെങ്കിൽ പോലും ഇതിന് നല്ല മധുരമുണ്ട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ മധുരമുണ്ട് ഡേറ്റ്സിൻ്റെയും പ്രൂൺസിൻ്റെയൊക്കെ മധുരമുണ്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഈ പൊടിച്ചു വച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കുഴച്ചെടുക്കണം നമുക്ക് ഉണ്ട പിടിക്കുന്ന ഒരു പരുവാകുമ്പോൾ നിർത്തണം ഒരുപാട് വാരി ഇട്ട് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പരുവായിരിക്കത്തില്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ പരുവ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുത്തു എന്നിട്ട് ഉണ്ട പിടിക്കേണ്ട ഒരു പരുവായപ്പോൾ ഞാനത്
നട്ട്സ് ഇടുന്നത് നിർത്തി, എന്നിട്ട് അടുത്ത പ്രാവശ്യം വേറെ ദിവസം ഇനിയും ബാക്കിയിരിക്കുന്ന നട്ട്സ് നമുക്ക് പൊടിച്ച് വേറെ ദിവസം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. മൊത്തത്തിൽ ഞാൻ ചേർത്തില്ല, മൊത്തത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സിനകത്ത് കൂടുതലാണ്. അങ്ങനെ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കൈക്ക് പരുവാകുമ്പോൾ നമുക്കറിയാം ഉണ്ട പിടിക്കുന്ന ഒരു പരുവാകുമ്പോൾ അത്രയും ബാക്കി വന്നു, ഇത്രയും മതിയായിരുന്നു കണ്ടോ. നല്ല പുറുക്കത്തിൽ തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് നട്ട്സ് ഇടുന്നത് നിർത്തിയിട്ട് ഉണ്ട പിടിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരുപാട് ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള എനർജി ബോളാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു ദിവസം നമുക്ക് രണ്ട് ബോൾസിൽ കൂടുതൽ കഴിക്കേണ്ട, രണ്ടെണ്ണം നമുക്ക് മതി കഴിച്ചാൽ അത് തന്നെ ധാരാളം ഒരു ദിവസം കഴിക്കുന്നത്. ഒന്നോ രണ്ടോ മാക്സിമം നമുക്ക് കഴിക്കാം. ഇത്ര ഈ പരുവത്തിൽ തന്നെ നമുക്കൊരു ട്രേക്കകത്തോട്ട് നിരത്തി നല്ലതുപോലെ അങ്ങോട്ട് നിരത്തി ഇട്ടേച്ച് ഇങ്ങനെ നമ്മൾ അലുവയൊക്കെ മുറിച്ചെടുക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ ബാറായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെ ബോളായിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ്. ഇത് ഫ്രിഡ്ജിനകത്താണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ബോളുണ്ടാക്കുമ്പോൾ എനർജി ബോൾ നമ്മളെപ്പോഴും ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്തേച്ച് അതിനകത്ത് നിറച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് ഞാൻ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ ബോളൊക്കെ കഴിക്കാം, മാക്സിമം രണ്ട് ബോളിൽ കൂടുതൽ കഴിക്കണ്ട. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എനർജി ബോൾ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു, അതുപോലെ എല്ലാ പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയ ഒരു എനർജി ബോളാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത ബിഫോമായി വരുന്നിടം വരെ താങ്ക് യു, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.